അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഗ്രാമീണ കർണാടകത്തിലൊന്നി തിരഞ്ഞെടുപ്പ് തൂത്തുവാരാൻ ഒരുങ്ങിയതാണ് കോൺഗ്രസ്. പഞ്ചമശാലികൾക്കുള്ള സംവരണവും പതിവെട്ടിപ്പൂ പരാമർശങ്ങളും എല്ലാമായി ബി ജെ പി മുന്നോട്ട് പോയി. ആ ഘട്ടത്തിൽ 224-ൽ 140 സീറ്റ് വരെ നേടാം എന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം കൊണ്ടു. എന്നാൽ പ്രകടന പത്രികയിലെ ബജ്രംഗ്ദൾ നിരോധനത്തിലൊന്നി കോൺഗ്രസിനെ തിരിച്ചടിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി. വോട്ട് ചെയ്യുമ്പോൾ ബജ്രംഗ് ബലിയെ ഓർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആഹ്വാനം ചെയ്യുമ്പോൾ അവസാന ലാപ്പിൽ പോരാട്ടം ഹൈ വോൾട്ടേജിലാണ്. അപകടം അതിവേഗം കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. ബജ്രംഗ് ദളിനെ നിരോധിക്കാൻ ഉദ്ദേശമില്ലെന്ന് വീരപ്പ മൊയ്ലി പറഞ്ഞു. അപ്പോഴും ഹനുമാനും ബജ്രംഗ് ദളും തമ്മിൽ എന്ത് ബന്ധം എന്ന് ഡി കെ ശിവകുമാർ ചോദിച്ചു. അതിന്റെ തുടർച്ചയായാണ് അദ്ദേഹം അഞ്ജനാദ്രിക്ക് കൂടുതൽ വികസന പദ്ധതികളും ഹനുമാൻ സന്ദേശം പ്രചരിപ്പിക്കലും എല്ലാമായി പകൽ ഇരുളും മുമ്പേ കളം മാറ്റി ചവിട്ടുന്നത്. അമിത്ഷായും ബസവരാജ് ബൊമ്മയും തൊട്ട് തേജസ്വി സൂര്യ വരെയുള്ള നേതാക്കൾ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്നു. അപകടം തിരിച്ചറിഞ്ഞ് അഞ്ജനാദ്രിക്ക് ബോർഡും ഹനുമാൻ വികസനവുമായി പകൽ ഇരുട്ടും മുമ്പേ കളം മാറുന്നു ഡി കെ ശിവകുമാർ. അഞ്ജാദ്രി അഭിവൃദ്ധി മണ്ഡലി എന്ന് കൂടെ നന്ന ഈ ദേവസ്ഥാനത്തെ സന്നിധി ഹേൽത്താ ഇതിനെ ലിംഗായത്ത് ബൊക്കലിക ടിപ്പു സുൽത്താൻ തുടങ്ങിയ പതിവ് പ്രചാരണങ്ങളിൽ നിന്ന് മാറി മുമ്പില്ലാത്തത്ര വർഗീയമായി മുഖാമുഖം നിൽക്കുകയാണ് കർണാടക രാഷ്ട്രീയം. വിലക്കയറ്റം, കാർഷിക പ്രശ്നങ്ങൾ, വിളകൾക്ക് വിലയില്ലായ്മ, പരിഹരിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ പലതുണ്ട് പരാതികൾ സംസ്ഥാനത്തുടനീളം. മോദി തരംഗം ആഞ്ഞുവീശുമ്പോൾ എല്ലാം മറികടക്കാം എന്നാണ് ഇക്കുറിയും ബി ജെ പി വിശ്വാസം. കർണാടകത്തിലെ ഹനുമാൻ മന്ദിറുകൾക്ക് ആരതിയാണ് ശീലം. അവിടെ ഇത്തവണ ഹനുമാൻ ചാലീസ ഗുണം ചെയ്യും എന്ന് ഉറപ്പിക്കുന്നു ബി ജെ പി. 100 സീറ്റെങ്കിലും നേടിയാൽ അധികാരം നേടാം എന്ന് ബി ജെ പിക്ക് അറിയാം. അതിനാൽ കുതിരക്കച്ചവടങ്ങൾക്ക് യാതൊരു പഴുതും കൊടുക്കാതെ വലിയ ഭൂരിപക്ഷം നേടാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം. വരും ദിവസങ്ങളിൽ കർണാടകത്തിലെ കുളം കലങ്ങും. കാരണം ഓരോ മീനും പിടിക്കാൻ ഒരുമ്പിട്ടിറങ്ങുകയാണ് എല്ലാ പാർട്ടികളും. ബലഗാവിയിൽ നിന്ന് വിനോദ് പൊറാഴയ്ക്കൊപ്പം കെ മധു, മാതൃഭൂമി ന്യൂസ്.